എന്താണ്, എന്താ വേണ്ടു? ഞാൻ ഈ തോട്ടം കണ്ട് കേറിയാണ്. എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇജ്ജ എന്ത് പണി എടുക്കുക? ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ പണിയും ഞാൻ എടുക്കും. ഇപ്പൊ കൈക്കോട്ട് കയ്യിലുണ്ട്. ഇജ്ജ് പ്രവാസിയാണല്ലേ. അതെങ്ങനെ നിങ്ങക്ക് മനസ്സിലായത്? അതൊക്കെ വെച്ച് മനസ്സിലായി. പ്രവാസികൾ എന്ത് പണി വേണമെങ്കിലും എടുക്കും. ഇന്നെ പണിയെന്നൊന്നുമില്ല, എന്തേലും ഭക്ഷണം കൊടുത്താലും അത് വേണ്ട ഇത് വേണ്ടെന്നൊന്നും ഓല് പറയില്ല. സത്യമാണ്, പ്രവാസികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുബ്ബൂസും ലബനും കൂട്ടിയിട്ട് തിന്നണ മനുഷ്യന്മാരല്ലേ പ്രവാസികള്. ചിലവല് കുമ്പളങ്ങച്ചാറടക്കം കൂട്ടും. ഇവിടെ ഓല് നല്ല കാറും നല്ല ഇതൊക്കെ എടുത്തിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കണേന് ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ വിചാരം അവിടെ പൈസ മരത്തുമെന്ന് അറക്കാന്നാണ്. അവലെ കഷ്ടപ്പാട് എനിക്കറിയാം, ഞാനൊരു പ്രവാസിയാണ്. ജയ് ഇവിടെ ഒരു പണിയുണ്ട്, ഇങ്ങോട്ട് പോരെ. ഇതൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണേ, ഞാൻ അവിടുന്ന് നയിച്ചുണ്ടാക്കിയതാ. ഹലോ, ആ എടി ഒരു പണി കിട്ടിക്കണടി. ആ അവർ എൻ്റെ മാതിരി തന്നെ വയറ് ഗൾഫുകാരൻ കാക്കയാണ്. ആയിക്കോട്ടെ, അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് ഇവിടെ. ആ ആ ആയിക്കോട്ടെ, നല്ല മനസ്സിലാണ് അത്. വർത്തമാനം കേട്ടൊക്കെ നല്ല നല്ല മനസ്സിലാണ്. ആ ആയിക്കോട്ടെ, ഇജ്ജ് തൽക്കാലം വെക്ക്, ഞാൻ മൂപ്പർ വേണ്ട, ഞാൻ പണിയെടുത്തിട്ട് ഞാൻ വിളിച്ചാൽ ഞാൻ കേട്ടോ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് വാ. ആ കൈക്കോട്ടൊക്കെ അവിടെ കൊണ്ടേച്ച, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഞാനേ മുകളിൽ മെഷീൻ വരെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ള വെട്ടൽ അതിന് മേലെ കയറ്റി കൊണ്ടാണോ. അനക്കിതൊന്നും പ്രശ്നമല്ലല്ലോ, ഇജ്ജ അവിടെ സൗദിയിൽ താബൂ കയറ്റിയെന്ന മനുഷ്യനല്ലേ. കുഴപ്പമില്ല, ഇത് നമ്മൾ അവിടെ പത്തനാലിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ജാലു നാലെണ്ണം തോളിലെത്തിയാണ് ലിഫ്റ്റ് ഇല്ലാഞ്ഞിട്ട് കോണിപ്പടി കയറിയാണ് കൊണ്ടേ കൊടുത്ത മനസ്സിലാണ്. പണി കിട്ടിയാൽ മതി ഇച്ചറി. അതുകൊണ്ടല്ലേ ഇജ്ജ് പ്രവാസിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇജ്ജ് ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞത്. എടുത്തോ. സൗദിലെ താബൂക്കും വെട്ടലും ഇതൊന്നും നടക്കൂല കേട്ടോ. വെട്ടലിലൊക്കെ വെള്ളം കൂടി ചേർത്തിട്ട് സംശയമുണ്ട്, പേരും വെയിറ്റും. ഇതിലും നല്ലതേ ആ പത്തനാലിൻ്റെ മുകൾക്ക് വള്ളക്കുടം കയറ്റുന്നു. എന്താ അവിടെ ഇരിക്കണോ? എന്താ ഇരുന്ന് ചലക്കന്നല്ലാണ്ടേ? ഐ എന്തേ ഇവിടെ സ്റ്റെപ്പ് വെച്ചൂടെ ഞങ്ങക്ക്. ആ എനിക്ക് ഞാനൊരു എസ്കുലേറ്റർ വെച്ചരാടാ. ഇവിടെ ഇതിൽ കയറി മാറിയാ പണി മേത്തട്ടേ പോവന്റെ സ്വഭാവം മാറി. ഇതൊന്ന് പിടിച്ച. ഇത് ഞാനും മുതലാളി, ഇജ്ജ മുതലാളി. നിങ്ങൾ തലയിക്കൊക്കെ അവിടെ ഏതായാലും ഇജ്ജ വെറുതെ അവിടെ പോവല്ലേ. അന്ന് നെടുമ്പരെയും കൊണ്ടുപോയിട്ട് വെക്കാൻ പറഞ്ഞേ. തെരുക ഉണ്ടാക്കട്ടെ, മൂത്താവരെ വെക്കണ്ടേ? ആ വന്ന ഉസാറൊന്നും കാണാനല്ലോ. ഇപ്പൊ 10:35 40 വെട്ടിലെ നമ്മൾ കൊണ്ടിട്ട് പോയി, ആ ഉസാറ ഉണ്ടാവുള്ളൂ. വൈകുന്നേരത്തെ കണക്ക് ആട്ടും കാട്ടും നല്ലല്ലേ എന്നെ തരുന്നു. ഇത് കൈ കരിമുട്ടിക്ക് എന്നോട് ഏരിച്ചു കൊണ്ടുപോലെ. വെറുതെ ആൾക്കാര് ബംഗാളികളെ പണിക്കെടുക്ക.
അതിൻ്റെ കാക്കാത്തപ്പോൾ എവറസ്റ്റ് കയറിയ മാതിരി ആയില്ലപ്പോൾ ഇങ്ങോട്ടേ നമുക്ക് ആ മെഷീൻമേലെ കുറച്ച് അവിടെയും കൊണ്ട് ഉണ്ടായിക്കൂടെ. അനക്ക് ഞാനല്ലേ കൂലിയറിന്, ഏഹ് ഇത് ഞാൻ പറയണ പണിയോട് എടുത്താൽ മതി കേട്ടോ. അവിടെ വറകോ പട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി എടുത്തു പോകാം, അതൊരു മടക്കനപ്പാട്ട കിടക്കും. രണ്ടാള് കൂലിയാണ് കേട്ടോ. ഇജ്ജോ ഒരാൾ തന്നെയല്ലേ ഉള്ളൂ. അങ്ങോട്ട് വെട്ടലും ഇങ്ങോട്ട് ബറകോളം ഏറ്റിക്കേണ്ടതേ, അത് ശരി. പാട്ടിനെ മാതിരി പേറിപ്പിച്ച് കണ്ട് അവിടെ ചെങ്ങായി അങ്ങോട്ടല്ലേ വെട്ടലോട്, ഇങ്ങോട്ട് ജേതാലും കാലി അടിച്ചു പോരല്ലേ. അവൻ്റെ മൂർദാവിൽ ഒന്നും ഇങ്ങനെ വെച്ച് തന്നിട്ടല്ലോ, ഏറി വന്നാൽ ഒരു 400 വറകുണ്ടാവും. ഇത് ഒന്ന് ചിലക്കാ പെയ്ക്ക അവിടുന്ന് എന്നാ ഒരു 100 അധികം വെച്ചിട്ടുണ്ട്. ഏയ് ഞാൻ മസറയിലേ കാട്ടറബിലുള്ള ആടിനെ നോക്കിയിരിക്കണേ. ചുട്ട് വെള്ളുന്ന വെയിലത്തെ ഈത്തപ്പായം മറിച്ച പണിയെടുത്തേ, എന്നാലും ഇങ്ങനത്തെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ തന്ത സൗദി അറേബ്യയിൽ വലിയ അവസരവരും പണിയെടുത്ത ആളാംശണ്ട്, ഇമാരി പേറിക്കണ്ട അറിയില്ലേ. നോക്കിയിട്ട് കാര്യമില്ല, സൗദി അറേബ്യ നല്ലത്, അടുത്ത വിസ പെട്ടെന്ന് നോക്കണം. ചെറുക്കാ, റബ്ബറിന് വളടാൻ ഒരു പണിക്കാരനെ വിളിച്ചോടുന്നാ, ആ അങ്ങാടിക്ക് അങ്ങടേലും പോയിക്കോ. ആപ്പാ ഇയാളോ? ആ ഇജ്ജാണ്, ഇങ്ങോട്ട് വാ, ഇവിടെ റബ്ബറിന് വളടാണ്ടേ. ആ അങ്ങോട്ട് വളമേ അറ്റേണ്ടി വരും, ഇങ്ങോട്ടേ തേങ്ങാക്കൂലി ഇറക്കേണ്ടി വരും, എനിക്കറിയാതെ. ചെറുക്ക അവിടെ നിക്കേ, ഞാൻ ചോദിച്ചട്ടെ. പണി മാണ്ട കൂലി മാണ്ട, ഇച്ചിന്റെ ജീവനാണ് വലുത്. മിസ്സായി, നല്ലൊരു പണിക്കാരനായി.